കർണാടകയിൽ നടന്ന ഹിജാബ് വിഷയം കത്തിപ്പടരുകയാണ് അതിനിടെ ഹിജാബ് സമരം ശക്തിപ്പെട്ട കർണാടകയിലെ ഒരു കോളേജിൽ വിദ്യാർത്ഥിനികൾക്ക് പ്രവേശന അനുമതി നൽകിയിരിക്കുകയാണ് ഇവരെ മറ്റു വിദ്യാർത്ഥികൾക്കൊപ്പം ഇരുത്തിയിട്ടില്ല പ്രത്യേക ക്ലാസ് മുറിയും നൽകി ഇവർക്ക് പഠിപ്പില്ലെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കർണാടകയിലെ പി യു കോളേജിൽ ഹിജാബ് ഒഴിവാക്കിയാൽ മാത്രമേ വിദ്യാർത്ഥിനികൾക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റുകയുള്ളൂ എന്ന് പ്രിൻസിപ്പൽ രാമകൃഷ്ണ ആവർത്തിക്കുകയാണ് എന്നാൽ ഹിജാബ് ഒരിക്കലും അഴിക്കില്ല എന്ന് വിദ്യാർത്ഥിനികൾ തീർത്തും പറഞ്ഞു അതിനിടയിലാണ് കർണാടക പി യു കോളേജിൽ നടന്ന വിവാദം വീണ്ടും ആവർത്തിക്കുന്നത് ഉടുപ്പിയിലെ കളവര വരദരാജ് എം ഷെട്ടി സർക്കാർ ഫസ്റ്റ് ഗ്രേഡ് കോളേജിൽ ഹിജാബ് ധരിച്ച കുട്ടികളെ വീട്ടിലേക്ക് മടക്കി അയച്ചു ഹിജാബ് ധരിച്ചതിനാലാണ് മടക്കി അയച്ചതെന്നും ചൊവ്വാഴ്ച ഹൈക്കോടതി വിധി പറഞ്ഞ ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും വൈസ് പ്രിൻസിപ്പൽ ഉഷാദേവി പറയുകയായിരുന്നു അതേസമയം കർണാടകയിലെ വിജയപുര ജില്ലയിലെ രണ്ട് കോളേജുകളിൽ ഹിജാബിനെതിരെ കാവ്യ ധരിച്ച കുട്ടികൾ പ്രതിഷേധം സംഘടിപ്പിച്ചു തുടർന്ന് കോളേജുകൾ അടച്ചു ഉടുപ്പി യൂണിവേഴ്സിറ്റി കോളേജിലെ അഞ്ചു വിദ്യാർത്ഥിനികളാണ് ഹിജാബ് നിരോധനത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത് അതിനിടെ ഹിജാബിനെ പിന്തുണച്ചുള്ള സമരത്തിന് ഐക്യദാർഢ്യവുമായി ദളിത് വിദ്യാർത്ഥികൾ രംഗത്തുവന്നു ചിക്കമംഗളൂരു ഐ ഡി എസ് ജി കോളേജിലാണ് ദളിത് വിദ്യാർത്ഥികൾ പ്രകടനം നടത്തിയത് നീല ഷോൾ ധരിച്ച ജയ്ഭീം മുദ്രാവാക്യം വിളിച്ചാണ് ഇവരെത്തിയിരുന്നത് ഇതെല്ലാം പോരാത്തതിനാൽ ഈ വിഷയത്തിൽ ഉൾപ്പെടെ ഉടുപ്പയിലെ കുണ്ടപ്പൂരിൽ രണ്ടുപേരെ ആയുധങ്ങളുമായി പിടികൂടി ഇതിനർത്ഥം ഹിജാബ് വിഷയത്തിൽ നടക്കാൻ പോകുന്നത് കൊല്ലും കൊലപാതകവുമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് റജബ് അബ്ദുൾ മജീദ് എന്നിവരാണ് അറസ്റ്റിലായത് ഹിജാബ് വിഷയത്തിൽ സമരം നടക്കുന്നതിനിടെയാണ് ഇവരെ പിടികൂടിയത് കലാപമുണ്ടാക്കാൻ ആയുധം കൈവശം വെക്കാൻ ക്രിമിനൽ ഗൂഢാലോചന എന്നീ വകുപ്പുകൾ പ്രകാരം ഇവർക്ക് നേരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇവർ സമരം നടത്തുന്ന വിദ്യാർത്ഥികളെ പിന്തുണയ്ക്കുന്നവരാണെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് അതേസമയം ഹിജാബ് വിഷയത്തിൽ പ്രതിഷേധം ശക്തമായ കർണാടകയിൽ ബി ജെ പി സർക്കാരിനെ വെല്ലുവിളി കോൺഗ്രസ് എം എൽ എ കനീസ് ഫാത്തിമ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു കൽബുർഗിയിൽ നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്താണ് അവർ വെല്ലുവിളി നടത്തിയത് പരീക്ഷയ്ക്ക് രണ്ടു മാസം മാത്രം ബാക്കി നിൽക്കെ ഹിജാബ് ധരിച്ച പെൺകുട്ടികളെ കലാലയങ്ങളിൽ പ്രവേശിപ്പിക്കാത്തത് അംഗീകരിക്കാനാകില്ലെന്ന് അവർ പ്രതികരിച്ചു യൂണിഫോമിൽ ചേരുന്ന ഹിജാബ് ധരിക്കാൻ വിദ്യാർത്ഥികൾക്ക് അനുമതി നൽകണം പെൺകുട്ടികളെ അടിച്ചമർത്താനാണ് ശ്രമം അവർക്ക് സ്കൂളുകളിൽ പ്രവേശനം തടയുകയാണ് ഈ പ്രതിഷേധത്തിൽ എല്ലാ മതജാതിയിൽപ്പെട്ടവരുമുണ്ട് ജാതിയിൽപ്പെട്ടവരുമുണ്ട് ഹിജാബിന്റെ നിറം മാറ്റാൻ തയ്യാറാണ് യൂണിഫോമിനോട് ചേർന്ന ഹിജാബ് ധരിക്കാൻ അനുവദിക്കണം എന്നാൽ ഹിജാബ് ഒഴിവാക്കുകയുമില്ല നിയമസഭയിൽ ഹിജാബ് ധരിച്ചാണ് ഞാൻ എത്താറുള്ളത് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എന്നെ തടയൂ മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ നിവേദനം സമർപ്പിക്കും ഉടുപ്പിയിലും പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും കനീസ് ഫാത്തിമ തുറന്നടിച്ചു